Dear students, welcome back to my channel. Homework class in day, video like a kutagarkum swagadam. Upon Namala in the max in the class in Darnule, Lauren classica candile, teacher Pudia Korsakaring like a padpichano, Namala Munamata, Diamaya, Adiga Mayal, there is a limit and the padaman in the padichodanga, alle. Upon Raja Vindakadim, Mambert in the Kadaka teacher Paranyanile, upon Namka classal jay the Kanaka lakunanoka, other than any homework with Anatan Darnule. ഒന്നാമത്തെ കൂടയിൽ 60 എണ്ണവും രണ്ടാമത്തെ കൂടയിൽ 30 എണ്ണവും ഓക്കേ അങ്ങനെയാണെങ്കിൽ എന്താ നമ്മളോട് ചോദിച്ചത് ആകെ എത്ര മാമ്പഴം രണ്ട് കൂടയിലും കൂടെ ഉണ്ടെന്നാണ് ചോദിച്ചത് അല്ലേ അപ്പോൾ ഒന്നാമത്തെ കൂടയിൽ എത്രയാണ് 60 ആണ് രണ്ടാമത്തെ കൂടയിൽ 30 ആണ് അല്ലേ അപ്പോൾ എങ്ങനെ നമ്മൾ ഇത് കൂട്ടാ 60 ഉം 30 ഉം കൂടെ എങ്ങനെ നമ്മൾ കൂട്ടാ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെ കൂട്ടുന്നേന്നുള്ളത് അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം കാരാണെങ്കിൽ ഇങ്ങനെയാണ് എഴുതേണ്ടത് 2 baskets of mangoes before the king 60 in the first and 30 in the second ആദ്യത്തെ ബാസ്കറ്റിൽ 60 അടുത്ത ബാസ്കറ്റിൽ 30 അല്ലേ how many in all എല്ലാം കൂടെ എത്ര ഉണ്ടെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ ഇത് രണ്ടും കൂടെ കൂട്ടുക ഇതാ ഇങ്ങനെ എഴുതണം 10കൾ 1കൾ അല്ലെങ്കിൽ 10s 1s എന്ന് എഴുതാ അല്ലേ പൊസിഷൻ അല്ലേ സ്ഥാനവില അപ്പോൾ 1കളുടെ സ്ഥാനത്തെ നമ്മൾ എന്ത് എഴുതാ 60 ലെ 0 എഴുതുക 10കളുടെ സ്ഥാനത്ത് 6 എഴുതുക ഇനി ഇംഗ്ലീഷിലാണെങ്കിൽ 1സിന്റെ പൊസിഷനിൽ 0 എഴുതുക 10സിന്റെ പൊസിഷനിൽ 6 എഴുതുക പിന്നെയോ അടുത്തത് എത്രയാ 30 എണ്ണമായിരുന്നു 30 അല്ലേ അപ്പോൾ 1കളുടെ സ്ഥാനത്ത് 0 എഴുതുന്നു 10കളുടെ സ്ഥാനത്ത് 3 എഴുതുന്നു അല്ലെങ്കിൽ 1സിന്റെ പൊസിഷനിൽ 0 10സിന്റെ പൊസിഷനിൽ 3 ഇനി നമുക്ക് കൂട്ടാം അപ്പോൾ ആദ്യം 1കൾ കൂട്ടണം 0 കൂട്ടണം 0 എന്ന് പറഞ്ഞാൽ 0 തന്നെ അല്ലേ 0 + 0 0 ഇനി 6 കൂട്ടണം 3 6 ഉം 3 ഉം കൂടെ കൂട്ടുമ്പോൾ എത്രയാ വരിക 9 അല്ലേ അല്ലെങ്കിൽ 6 + 3 എന്ന് പറയുന്നത് 9 എന്ന് കിട്ടും അപ്പോൾ രണ്ട് കുട്ടയിലും കൂടെ കൂടി ആകെ എത്ര മാംഗോസ് ഉണ്ടായിരുന്നു എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ലേ എത്ര ഉണ്ടായിരുന്നു 90 മാംഗോസ് അല്ലേ അല്ലെങ്കിൽ 90 മാമ്പഴങ്ങൾ ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ നമ്മുടെ രാജാവ് മാമ്പഴം കഴിക്കാൻ തുടങ്ങി രാജാവ് കുറേ മാമ്പഴം കഴിച്ചു ഒന്നാമത്തെ കൂടയിൽ നിന്ന് 10ഉം രണ്ടാമത്തേതിൽ നിന്ന് 4ഉം മാമ്പഴമേ ബാക്കിയുള്ളൂ എന്നാണ് പറയുന്നത് അതായത് രാജാവ് കഴിച്ചതിന് ശേഷം ഒന്നാമത്തെ കൂടയിൽ 10 എണ്ണവും രണ്ടാമത്തേതിൽ 4 എണ്ണവും ബാക്കിയുള്ളൂ എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ വേറെ നമ്പറും മലയാളം മീഡിയത്തിൽ വേറെ നമ്പറുമാണ് കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ കുട്ടയിലെ മാമ്പഴങ്ങളുടെ എണ്ണം പക്ഷേ നിങ്ങളുടെ ക്ലാസ്സിൽ പറഞ്ഞത് 4 എണ്ണം എന്നാണ് അപ്പോൾ നമുക്കിവിടെ 4 എണ്ണം എന്ന് എടുക്കാം രാജാവ് ആകെ എത്ര മാമ്പഴം കഴിച്ചു എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ കുട്ടയിൽ ബാക്കിയുള്ള മാമ്പഴങ്ങളുടെ എണ്ണമല്ലേ തന്നത് എത്രയാണ് ബാക്കിയുള്ളത് ആദ്യത്തെ കുട്ടയിൽ 10 എണ്ണം അടുത്തതിൽ 4 എണ്ണം ആദ്യത്തെ കുട്ടയിൽ എത്ര മാമ്പഴമാണ് ആകെ ഉണ്ടായിരുന്നത് 60 മാമ്പഴങ്ങളല്ലേ നമ്മൾ പറഞ്ഞില്ലേ ആദ്യം ഓക്കെ അപ്പോൾ അതിൽ നിന്നും 10 എണ്ണം മാത്രമേ ഇനി ബാക്കിയുള്ളൂ ബാക്കി ഫുള്ള് രാജാവ് കഴിച്ചു അങ്ങനെയാണെങ്കിൽ രാജാവ് ആദ്യത്തെ കുട്ടയിൽ നിന്നും എത്ര കഴിച്ചിട്ടുണ്ടാവും 50 എണ്ണം അല്ലേ 60ൽ നിന്നും 10 പോയാൽ 50 അപ്പോൾ 50 എണ്ണം എന്ന് എഴുതാം ഇനി രണ്ടാമത്തെ കുട്ടയിലോ രണ്ടാമത്തെ കുട്ടയിൽ 30 മാമ്പഴങ്ങളായിരുന്നു അല്ലേ അതിൽ 4 എണ്ണം മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ അപ്പോൾ 30ൽ നിന്നും 4 എണ്ണം നമ്മൾ എടുത്ത് മാറ്റുകയാണ് അല്ലേ ബാക്കി എല്ലാ രാജാവ് കഴിച്ചതാണ് അപ്പോൾ ബാക്കി കഴിച്ചത് എത്ര എണ്ണമായിരിക്കും 26 എണ്ണം രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ആകെ കഴിച്ചത് കിട്ടും ആകെ കഴിച്ചത് 76 എണ്ണം എന്ന് കിട്ടും ഓക്കെ ഇനി ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ പറയാം അതിന് മുമ്പ് അപ്പോൾ 90 മാമ്പഴങ്ങൾ ഉണ്ടായിരുന്നു അതിൽ 10ഉം 4ഉം 14 എണ്ണമാണ് ഇനി ബാക്കിയുള്ളത് അപ്പോൾ രാജാവ് കഴിച്ചത് എത്രയാണ് 76 എണ്ണം ഓക്കെ ഇനി ഇംഗ്ലീഷ് മീഡിയം ഓൺലി 10 are ലെഫ്റ്റ് ഇൻ ദ ഫസ്റ്റ് ബാസ്ക്കറ്റ് ആൻഡ് 4 ഇൻ ദ സെക്കൻഡ് ഹൗ മെനി മാംഗോസ് ഡിഡ് ദ കിങ് ഈറ്റ് എന്നാണ് ചോദിക്കുന്നത് ആദ്യത്തെ ബാസ്ക്കറ്റിൽ നിന്നും രാജാവ് എത്ര മാംഗോസ് കഴിച്ചിട്ടുണ്ടാവും 10 എണ്ണമല്ലേ ബാക്കിയുള്ളൂ അപ്പോൾ എത്ര എണ്ണം കഴിച്ചിട്ടുണ്ടാവും ആ 60ൽ നിന്നും 10 മാറിക്കഴിഞ്ഞാൽ ബാക്കി 50 50 എണ്ണം കഴിച്ചിട്ടുണ്ട് അല്ലേ സെക്കൻഡിലോ സെക്കൻഡിൽ ആകെ ടോട്ടൽ 30 മാംഗോസ് ഉണ്ടായിരുന്നു അതിൽ 4 മാത്രമേ ഇനി ബാക്കിയുള്ളൂ ബാക്കി ഫുള്ള് രാജാവ് കഴിച്ചു സോ 26 ആണ് ഇനി
രാജാവ് കഴിച്ചത്. ഓക്കെ, 26 എണ്ണമാണ് രാജാവ് കഴിച്ചത്, 4 എണ്ണം ബാക്കിയുണ്ട്. അപ്പൊ ടോട്ടൽ എത്രണ്ണം കഴിച്ചു? 76 അല്ലെ, 76 മാംഗോസ് ആണ് രാജാവ് കഴിച്ചതെന്നാണ് ഇതിന്റെ ഉത്തരം. ഓക്കെ, അപ്പൊ നമുക്കിനി എങ്ങനെയാണ് രാജാവ് കഴിച്ച മാങ്ങകളുടെ എണ്ണം കണ്ടുപിടിച്ചതെന്നൊന്ന് നോക്കിയാലോ. ഇപ്പൊ തൊട്ട് മുമ്പ് നമ്മൾ ഉത്തരം പറഞ്ഞില്ലേ, ആ ഉത്തരം എങ്ങനെയാണ് കിട്ടിയത്? 50 എന്നുള്ള ഉത്തരവും 26 എന്നുള്ള ഉത്തരവും ഒക്കെ എങ്ങനെയാണ് കിട്ടിയതെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ കുട്ടയിൽ ബാക്കിയുള്ള മാമ്പഴങ്ങൾ, ദ നമ്പർ ഓഫ് മാംഗോസ് ലെഫ്റ്റ് ഇൻ ദ ഫസ്റ്റ് ബാസ്കറ്റ് എത്രയാണെന്ന് നമുക്കറിയാം, 10 ആണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഈ ആദ്യത്തെ കുട്ടയിലെ മാമ്പഴങ്ങളെ ഇങ്ങനെ 6 10കളായിട്ടൊന്ന് എഴുതാം. അതായത് 60 എണ്ണം അല്ലേ, അപ്പോൾ 6 10കളായിട്ട് മിസ് എഴുതിയിട്ടുണ്ട്. ഇനി രാജാവ് കഴിച്ചത് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. കുട്ടയിൽ ഉണ്ടായിരുന്നത് നമുക്കറിയാം, എത്രയാണ് ബാക്കി ഉണ്ടായിരുന്നത്? 10 എണ്ണം. ആ 10 എണ്ണത്തിന് ഇവിടെ നിർത്തിയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ കട്ട് ചെയ്തു. ഇതൊക്കെ രാജാവ് കഴിച്ചതാണ്, 10 എണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം രാജാവ് കഴിച്ചതാണ് അല്ലേ. ഇതെല്ലാം കൂടി നമുക്കൊന്ന് എണ്ണി നോക്കാം, എത്ര 10കളുണ്ട്? 5 10കളുണ്ട് അല്ലേ. അപ്പോൾ 50 എണ്ണം എന്ന് നമുക്ക് ഉത്തരം കിട്ടും, അല്ലെങ്കിൽ 5 tens, അതായത് 50 mangoes എന്ന് നമുക്ക് ഉത്തരം കിട്ടും. മനസ്സിലായോ? അപ്പം ഇതാണ് ഒരു രീതി. ഈ രീതിയിൽ നമുക്ക് ചെയ്ത് നോക്കാം. അതായത് എങ്ങനെ ചെയ്തത്, കുട്ടയിലുണ്ടായിരുന്ന മാങ്ങകളെ ഇങ്ങനെ എഴുതി, അത് കഴിഞ്ഞിട്ട് അതിൽ ബാക്കി ഉണ്ടായിരുന്നതിനെ മാത്രം അവിടെ നിർത്തി, ബാക്കിയൊക്കെ വെട്ടിക്കളഞ്ഞു. അതൊക്കെ രാജാവ് കഴിച്ചതാണ്. അതെല്ലാം കൂടെ എണ്ണുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 50 അല്ലെങ്കിൽ 50 mangoes എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ കുട്ടയിലാണെങ്കിലോ, രണ്ടാമത്തെ കുട്ടയിൽ നിങ്ങൾക്കറിയാം 30 മാങ്ങകളാണ് ഉണ്ടായിരുന്നത് അല്ലേ, 3 10കളാണ്. അപ്പം 3 10കൾ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിന് ടീച്ചർ ഒന്നുകൂടെ മാറ്റി എഴുതി, 2 10 1 5, പിന്നെ ബാക്കി ഓരോ ഒന്നൊന്ന് വീതം 5 എന്ന് എഴുതി. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്നും രാജാവ് ബാക്കി വെച്ച 4 മാങ്ങകൾ മാത്രം അവിടെ നിർത്താം, 4 1കൾ, ബാക്കിയെല്ലാം അങ്ങ് വെട്ടിക്കളയാം. വെട്ടുമ്പം ഇതെല്ലാം കൂടി അങ്ങ് കൂട്ടിയാൽ മതി. ഈ വെട്ടിക്കളഞ്ഞതാണ് രാജാവ് കഴിച്ച മാങ്ങകളുടെ എണ്ണം അല്ലേ. 10 10 20 25 1 26 അല്ലെങ്കിൽ 26 mangoes ആണ് രാജാവ് രണ്ടാമത്തെ കുട്ടയിൽ നിന്നും കഴിച്ചത്. അപ്പോൾ ആകെ കഴിച്ചത് 76 എന്ന് നമുക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ആ ഒരു കണക്ക് കഴിഞ്ഞു. അടുത്തതായിട്ട് പറയുന്നത്, 9 പാത്രങ്ങളിലായി 90 മാമ്പഴങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം മാമ്പഴങ്ങൾക്ക് പകരം നിങ്ങൾക്ക് മുത്തുകളാണ് കാണിച്ചു തന്നത് അല്ലേ. 9 പാത്രങ്ങളിലായി 90 മാമ്പഴങ്ങൾ, ഇഫ് ദർ ഈസ് 90 mangoes in 9 baskets. അപ്പോൾ ഈ 90 മാമ്പഴങ്ങളെ ഞാൻ 9 10കളായിട്ട് എഴുതിയിരിക്കുകയാണ് കേട്ടോ, 90. അങ്ങനെയാണെങ്കിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? 4 പാത്രങ്ങളിൽ നിന്ന് മുഴുവനും 5-ാമത്തെ പാത്രത്തിൽ നിന്ന് 4 എണ്ണവും രാജാവ് കഴിച്ചു. ഇഫ് ദ കിങ് ഹാഡ് ഫുൾ മാംഗോസ് ഫ്രം 4 baskets ആൻഡ് 6 from the 5th basket. അങ്ങനെയാണെങ്കിൽ എത്ര എണ്ണം ബാക്കിയുണ്ടാവും, അല്ലെങ്കിൽ എത്ര എണ്ണമാണ് രാജാവ് കഴിച്ചതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ 9 10കൾ എഴുതിയില്ലേ, 9 10കൾ എഴുതിയിട്ട് രാജാവ് കഴിച്ചതൊക്കെ നമുക്ക് അങ്ങ് വെട്ടിക്കളയാം. അപ്പോൾ എത്ര എണ്ണം കഴിച്ചു? ആദ്യത്തെ 4 പാത്രങ്ങളിൽ നിന്ന് മുഴുവനും കഴിച്ചു. അപ്പോൾ ഈ 4 10 വെട്ടി. 5-ാമത്തെ പാത്രത്തിൽ നിന്ന് എത്ര എണ്ണം കഴിച്ചത്? 6 എണ്ണം കഴിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ 6 എന്ന് എഴുതി. അപ്പോൾ ടോട്ടൽ എത്ര കഴിച്ചു? 4 10 40 ഉം 1 6 46, അല്ലെങ്കിൽ 46 mangoes ആണ് ഈ പാത്രങ്ങളിൽ നിന്നായിട്ട് രാജാവ് കഴിച്ചത്. ഇത് രാവിലെ കഴിച്ചതാണെന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് വൈകുന്നേരം രാജാവ് മാമ്പഴം കഴിച്ചതാണ് ഇവിടെ പറയുന്നത്. 3 പാത്രങ്ങളിൽ നിന്ന് മുഴുവനും അടുത്ത പാത്രത്തിൽ നിന്ന് 2 എണ്ണവും കഴിച്ചു. ഇഫ് ദ കിങ് ഹാഡ് ഫുൾ മാംഗോസ് ഫ്രം 3 baskets ആൻഡ് 2 from the other basket. അങ്ങനെയാണെങ്കിൽ എത്ര എണ്ണം വൈകുന്നേരം കഴിച്ചു എന്നാണ് ചോദിക്കുന്നത്. അപ്പം 3 പാത്രങ്ങൾ ഇതാ ഇവിടെ നോക്കിയാൽ മതി. ഇപ്പം ഈ സൈഡിലെ പാത്രങ്ങളിൽ നിന്നൊക്കെ നേരത്തെ കഴിച്ചതല്ലേ, അപ്പം നമുക്കിനി ഇവിടെ നിന്ന് കഴിക്കാം. 3 പാത്രങ്ങളിൽ നിന്ന് 30 എണ്ണം അല്ലേ പോയി. പിന്നെ 1 പാത്രത്തിൽ നിന്ന് 2 എണ്ണം കൂടെ കഴിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എത്ര വരും? 32 അല്ലെങ്കിൽ 32 mangoes ആണ് രാജാവ് വൈകുന്നേരം കഴിച്ചത്. പിന്നെ എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? 2 കൂടെ കൂട്ടണം അല്ലേ. രാവിലെയും വൈകുന്നേരവുമായി ആകെ എത്ര മാമ്പഴങ്ങൾ രാജാവ് കഴിച്ചു? ഹൗ മെനി മാംഗോസ് ഡിഡ് ദ കിങ് ഈറ്റ് ഇൻ ദ മോർണിംഗ് ആൻഡ് ഈവനിങ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താ ചെയ്യേണ്ടത്? രാവിലെ കഴിച്ചതിൻ്റെ എണ്ണം നിങ്ങൾക്കറിയാം എത്രയാണ്, 46. വൈകുന്നേരം കഴിച്ചത് 32. 2 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 78 എന്ന് കിട്ടും. നിങ്ങൾക്കറിയാലോ ഒറ്റയുടെ സ്ഥാനങ്ങൾ ആദ്യം കൂട്ടുക, 6 ഉം 2 ഉം 8, പിന്നെ 10ൻ്റെ സ്ഥാനങ്ങൾ 4 ഉം 3 ഉം 7, 78 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇപ്പം നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ആക്ടിവിറ്റി തന്നെയാണ്. മാമ്പഴത്തിന് പകരം ഇവിടെ ലഡു ആണ് പറഞ്ഞിരിക്കുന്നതെന്നേ ഉള്ളൂ. രാജാവ് ലഡു കഴിക്കാൻ തുടങ്ങി. 10 ലഡു വീതമാണ് പാത്രങ്ങളിലുള്ളത്. അങ്ങനെ 9 പാത്രങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, 9 പാത്രങ്ങളിൽ 10 മാമ്പഴം വീതം എന്ന് പറഞ്ഞില്ലേ, അത് തന്നെ. അപ്പോൾ മൊത്തം എത്ര ലഡു ഉണ്ട്? 90 ലഡു ഉണ്ട് അല്ലേ, ഒരു പാത്രത്തിൽ 10 എണ്ണം വെച്ചിട്ട്. എന്താ കണ്ടുപിടിക്കേണ്ടത്?
രാവിലെ നാല് പാത്രങ്ങളിലേത് മുഴുവനും അഞ്ചാമത്തേതിൽ നിന്ന് ആറെണ്ണവും കഴിച്ചു. രാവിലെ ആകെ എത്ര എണ്ണം കഴിച്ചു? എത്ര എണ്ണം കഴിച്ചിട്ടുണ്ടാവും? നാല് പാത്രങ്ങളിലെ മുഴുവൻ എന്ന് പറയുമ്പം നാല് പത്ത് 40ഉം അഞ്ചാമത്തേതിൽ നിന്ന് ആറെണ്ണം, അപ്പോൾ 46. വൈകിട്ട് കഴിച്ചതോ? മൂന്ന് പാത്രങ്ങളിലേത് മുഴുവനും മറ്റൊന്നിൽ നിന്ന് രണ്ടെണ്ണവും. അപ്പോൾ ഒരു പാത്രത്തിൽ 10 എണ്ണം അല്ലേ? അപ്പോൾ മൂന്ന് പാത്രങ്ങളിലാകുമ്പോൾ 30 എണ്ണം, ഒരു പാത്രത്തിൽ നിന്ന് 2 എണ്ണം. അപ്പം 32 എണ്ണം കഴിച്ചു. രണ്ട് നേരം കൂടെ കഴിച്ചത് കാണാൻ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി. 6ഉം 2ഉം 8, 4ഉം 3ഉം 7, 78. ഓക്കെ, ഇനി ഇംഗ്ലീഷ് മീഡിയംകാർ 10 ലഡൂസ് ഇൻ ഈച്ച് പ്ലേറ്റ്, 10 പ്ലേറ്റിൽ 10 ലഡൂസ് വീതം. ഓക്കെ, അല്ല 9 പ്ലേറ്റിൽ 10 ലഡൂസ് വീതം, സോ 90 ലഡൂസ് ഉണ്ട്. ഇൻ ദ മോർണിംഗ് ദ കിങ് ഏറ്റ് ഓൾ ദ ലഡൂസ് ഇൻ 4 പ്ലേറ്റ്സ് ആൻഡ് 6 മോർ ഫ്രം ദ 5th. മോർണിംഗിൽ രാജാവ് 4 പ്ലേറ്റിലെ ഫുള്ള് കഴിച്ചു, അത് അടുത്ത പ്ലേറ്റിൽ അഞ്ചാമത്തെ പ്ലേറ്റിൽ നിന്നും 6 എണ്ണം കഴിച്ചു. സോ ടോട്ടൽ എത്ര വരും? 40 ഉം 6 ആണ് മോർണിംഗിൽ കഴിച്ചത്. ഇൻ ദ ഈവനിങ് ഹി ഏറ്റ് ഓൾ ലഡൂസ് ഇൻ 3 പ്ലേറ്റ്സ് ആൻഡ് 2 മോർ ഫ്രം അനദർ. അപ്പം മൂന്ന് പ്ലേറ്റിൽ നിന്ന് മുഴുവനും മറ്റൊരു പ്ലേറ്റിൽ നിന്നും 2 എണ്ണം അല്ലേ. അപ്പം 3 10s, അതായത് 30 + 2 = 32. മോർണിംഗ് ആൻഡ് ഈവനിങ് ഹൗ മെനി ഡിഡ് ഹി ഈറ്റ് ഇൻ ഓൾ, എത്രയാണ് രാവിലെയും വൈകുന്നേരവും കൂടെ കഴിച്ചത്? 46 + 32, ആൻസർ 78 എന്ന് കിട്ടും. മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ് ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടിയിരുന്നത്. ഇതെല്ലാം പൂർത്തിയാക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ബൈ.